വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസിനെ നമ്മൾ നോർമലി പറയുന്നത് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ്. അപ്പൊ ഈ ഒരു വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവരുടെ മാഗ്നിറ്റ്യൂഡിൽ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. ആൻഡ് അതിന്റെ എക്സാമ്പിൾ വരുന്നത് ഡിസ്പേർഷൻ ഫോഴ്സ്, ഡൈപോൾ ഡൈപോൾ ഫോഴ്സ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് ഇതൊക്കെയാണ്. ഇനി ഏറ്റവും സ്ട്രോങ്സ്റ്റ് ടൈപ്പ് ഓഫ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. അയൺ ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ അയൺ ആൻഡ് ഡൈപോൾ ആണ് അയൺ ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് നമ്മൾ നോക്കുന്നത് ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും. ആൻഡ് അവരുടെ ഇന്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 6th power of distance ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആയിരിക്കും. ആൻഡ് ഈ ഒരു ഫോഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസിലായിരിക്കും. ആൻഡ് അവരുടെ മാഗ്നിറ്റ്യൂഡ് പാർട്ടിക്കിളിന്റെ പോളറൈസബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നെക്സ്റ്റ് ഫോഴ്സ് വരുന്നത് ഡൈപോൾ ഡൈപോൾ ഫോഴ്സസ് ആണ്. പെർമനന്റ് ഡൈപോൾ ഉള്ള മോളിക്യൂൾസിന് ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരിക്കും ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഡൈപോൾ ഡൈപോൾ ഫോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പേർഷൻ ഫോഴ്സിനെ കാട്ടും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ബട്ട് ദേ ആർ വീക്കർ ദാൻ അയോൺ അയോൺ ഇന്ററാക്ഷൻസ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ പാർഷ്യൽ ആയിട്ടുള്ള ചാർജസ് മാത്രമാണ് ഈ ഒരു ഫോഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അട്രാക്റ്റീവ് ഫോഴ്സും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡൈപോൾസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇന്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസും ആണ്. ഇനി നെക്സ്റ്റ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് ആണ്. ഇതും ഒരു ടൈപ്പ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആക്ട്സ് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ് ഹാവിംഗ് പെർമനന്റ് ഡൈപോൾ ആൻഡ് മോളിക്യൂൾസ് നോട്ട് ഹാവിംഗ് പെർമനന്റ് ഡൈപോൾ. അപ്പം ഈ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് കാരണം മറ്റൊരു മോളിക്യൂളിൽ അവിടെ ഡൈപോൾ ഫോഴ്സ് ഇൻഡ്യൂസ്ഡ് ആവാണ് ചെയ്യുന്നത്. ഇന്ററാക്ഷൻ എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 6th power of distance ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണ്. ദെൻ നെക്സ്റ്റ് ഹൈഡ്രജൻ ബോണ്ട് ആണ്. അപ്പൊ ഹൈലി പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിലായിരിക്കും ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. സച്ച് ആസ് NH, OH അല്ലെങ്കിൽ HF, ഈ കേസിലേക്ക് ആയിരിക്കും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് കൂളംബിക് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ വെച്ചിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് തെർമൽ എനർജി ആണ്. ആറ്റത്തിന്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ മോഷൻ കാരണം അതിൽ നിന്ന് എറൈസ് ആവുന്ന എനർജിനെയാണ് നമ്മൾ തെർമൽ എനർജി എന്ന് നോർമലി പറയുന്നത്. തെർമൽ എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും. ഓൾസോ ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മോളിക്യൂൾസിനെ എപ്പോഴും അടുത്ത് വെക്കാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ തെർമൽ എനർജി എന്താണ് ചെയ്യുന്നത്? ആ ഒരു മോളിക്യൂൾസിനെ ഫാർ അപ്പാർട്ട് ആക്കാനായിട്ടാണ് നോക്കുന്നത്. 3 states of matter നമ്മൾ പഠിച്ചു അല്ലെ, സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഈ 3 states of matterഉം ആസ് എ റിസൾട്ട് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആൻഡ് തെർമൽ എനർജി ഓഫ് മോളിക്യൂൾസ് ആണ്. ടെമ്പറേച്ചർ ലോവർ ചെയ്തിട്ട് തെർമൽ എനർജി ഓഫ് മോളിക്യൂൾസ് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ഗ്യാസസിനെ ഈസിലി ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഗ്യാസസ് എന്ന് പറയുന്നത് ഹൈലി കംപ്രസിബിൾ ആണ്. അത് എല്ലാ ഡയറക്ഷനിലും പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓൾസോ ദേ ഹാവ് ലോവർ ഡെൻസിറ്റി ആസ് കമ്പയർഡ് ടു സോളിഡ് ആൻഡ് ലിക്വിഡ്സ്. അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. എല്ലാ പ്രപ്പോർഷനിലും ഗ്യാസ് കംപ്ലീറ്റ് ആൻഡ് ഈവൻലി മിക്സപ്പ് ആവും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് നെഗ്ലിജിബിൾ ആയിരിക്കും. ഗ്യാസിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഗ്യാസിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്തൊക്കെയാണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ് ഇതൊക്കെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആണ്. അതിൽ ഫസ്റ്റ് എന്താണ്? ബോയിൽസ് ലോ അല്ലെങ്കിൽ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് ആണ്. എന്താണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി ആണ് വിത്ത് റെസ്പെക്ട് വോളിയം വേരി ചെയ്യുന്നത്. ഇതാണ് ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ചാൾസ് ലോ ആണ്. ഈ ഒരു ലോ എക്സിസ്റ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പിന്റെ ബേസിസിലാണ്. ഓക്കെ, ഇവിടെ പ്രഷർ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നത്. ആൻഡ് വോളിയം ഓഫ് ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സലൂട്ട് ടെമ്പറേച്ചർ ആണ്. ഗേ-ലുസാക്സ് ലോയിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ബേസിസ്. ആൻഡ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഈ ഒരു ലോ ബേസ് ചെയ്തിരിക്കുന്നത്. പ്രഷർ ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് വേരി ചെയ്യുന്നത് ഡയറക്ട്ലി വിത്ത് ടെമ്പറേച്ചർ ആണ്.
നെക്സ്റ്റ് ലോ വരുന്നത് അവോഗാഡ്രോ ലോ ആണ്. വോളിയം എമൗണ്ട് റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ലോയുടെ ബേസിസ്. ഓക്കെ, എന്താണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് വിച്ച് ഫോളോസ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ എല്ലാ ലോസും ഫോളോ ചെയ്യുന്ന ഒരു ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ആൻഡ് പ്രാക്ടിക്കലി അങ്ങനെ ഒരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ആൻഡ് ഈ ഒരു ഐഡിയൽ ഗ്യാസിന്റെ മോളിക്യൂൾസ് തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും തന്നെ പ്രസന്റ് ആയിട്ടില്ല. പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വരുന്നത്. പി വന്നിട്ട് പ്രഷർ, വി വോളിയം, എൻ നമ്പർ ഓഫ് മോൾസ്, ആർ റൈഡ്ബർഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. ഇനി ഡാൽട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഗ്യാസസ് ഈസ് ഈക്വൽ ടു സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ്. അപ്പൊ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസില് ഇൻഡിവിജ്വൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് ഓഫ് ഗേഷ്യസ് സബ്സ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? മോളാർ മാസ് എം ഈക്വൽ ടു ഡി ആർ ടി ബൈ പി. ഡി ആണ് ഇവിടെ ഡെൻസിറ്റി വരുന്നത്. ഇനി കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് എന്താണ്? ഓർഡിനറി ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും തന്നെ പ്രസന്റ് ആയിട്ടില്ല. ഓക്കെ, പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആൻഡ് റാൻഡം മോഷനിലായിരിക്കും. അവര് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും എല്ലാ പോസിബിൾ ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നത്. ഇനി കൊളീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസിന് ഡിഫറെന്റ് സ്പീഡ് ആയിരിക്കും, ഡിഫറെന്റ് കൈനറ്റിക് എനർജി ആയിരിക്കും. ഒരു മോളിക്യൂളിന് വേരിയബിൾ സ്പീഡ് ഉണ്ടെങ്കിൽ അവർക്ക് വേരിയബിൾ കൈനറ്റിക് എനർജി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ദാറ്റ് ഈസ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എങ്ങനെ നോക്കാം. റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ലോയിൽ നിന്ന് ഒരു ഡീവിയേഷൻ എക്സിബിറ്റ് ചെയ്യും ബിക്കോസ് മോളിക്യൂൾസ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. ഇപ്പൊ പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് എന്ന് പറയുന്നത് ലോവർ ദാൻ പ്രഷർ എക്സേർട്ടഡ് ബൈ ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. റിയൽ ഗ്യാസസ് എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത്? When conditions of temperature and pressure are such that the intermolecular forces are practically negligible. Okay. ഇപ്പൊ പ്രഷർ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു ടൈമിലാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിലേക്ക് ഡീവിയേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ നമ്മൾ മെഷർ ചെയ്യുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസഡ് വെച്ചിട്ടാണ്. ഇതെന്ന് പറയുന്നത് പി വി ബൈ എൻ ആർ ടി, ഈ ഒരു റേഷ്യോ ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസഡ് എന്ന് പറയുന്നത്. ഐഡിയൽ ഗ്യാസിന് ഇസഡ് ഈക്വൽ ടു 1 ആയിരിക്കും ബിക്കോസ് പി വി ഈക്വൽ ടു എൻ ആർ ടി, ഈ ഒരു ലോ ആണ് ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്നത്. അതുകൊണ്ട് കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ ഇസഡ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഗ്യാസസ് എങ്ങനെയാണ് ലിക്വിഫാക്ഷൻ ചെയ്യുന്നത് നോക്കാം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് ഫസ്റ്റ് ഒക്കർ ചെയ്യുന്ന ആ ഒരു ഹൈയസ്റ്റ് വാല്യൂ ഓഫ് ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെർമനന്റ് ഗ്യാസസ് ലിക്വിഫൈ ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ കൂൾ ചെയ്യണം, അതിനെ ആൻഡ് ഓൾസോ അതിനെ നമ്മൾ കംപ്രസും ചെയ്യണം. ഓക്കെ, വേപ്പർ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എ ഗ്യാസ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ ആൻഡ് ഇസ് കോൾഡ് വേപ്പർ ഓഫ് സബ്സ്റ്റൻസ്. ഇനി നെക്സ്റ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ ഗേഷ്യസ് സ്റ്റേറ്റിനേക്കാളും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിരിക്കും. ലിക്വിഡ്സിലെ മോളിക്യൂൾസ് ക്ലോസർ ആയിരിക്കും ആസ് കമ്പയർ ടു ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഇവിടെ ഫസ്റ്റ് വരുന്ന ഫാക്ടർ വേപ്പർ പ്രഷർ ആണ്. ഒരു ഇവാക്വേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ പാർഷ്യലി ലിക്വിഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോർഷൻ ഓഫ് ലിക്വിഡ് ഇവാപ്പറേറ്റ് ആവും. എന്തിനാണ് അങ്ങനെ ഇവാപ്പറേറ്റ് ആവുന്നത്? ബാക്കി റിമൈനിങ് വോളിയം ഓഫ് കണ്ടെയ്നറിനെ വേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ. ഓക്കെ, ഇനീഷ്യലി എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലിക്വിഡ് ഇവാപ്പറേറ്റ് ആവും ആൻഡ് ആ ഒരു വേപ്പർ വോൾസ് ഓഫ് കണ്ടെയ്നറിൽ പ്രഷറിനെ എക്സേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു എക്സേർഷൻ ഓഫ് പ്രഷർ അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ ഒരു വേപ്പർ പ്രഷറിന്റെ വാല്യൂ അവിടെ കോൺസ്റ്റന്റ് ആവും. ലിക്വിഡ് ഫേസും വേപ്പർ ഫേസും ആയിട്ട് അവിടെ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ ഡെവലപ്പ് ആവുന്ന വേപ്പർ പ്രഷറിനെയാണ് ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇനി സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ടെൻഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ്. ഇപ്പൊ സർഫസ് ടെൻഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് സർഫസ് ടെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
ഇനി വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ് ഇൻ കേസ് ഓഫ് ലിക്വിഡ്. അതായത് മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂ ടു ഇന്റേണൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ്. സോളിഡ്സിനെ നമ്മൾ ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ അമോർഫസ് സോളിഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓർഡർ പ്രസന്റ് ഇൻ അറേഞ്ച്മെന്റ് ഓഫ് ദെയർ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ്. ക്രിസ്റ്റലൈൻ സോളിഡിന് യൂഷ്വലി ലാർജ് നമ്പർ ഓഫ് സ്മോൾ ക്രിസ്റ്റൽസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് ഓരോന്നിനും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സില് കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ഒരു ഡെഫിനറ്റ് പാറ്റേണിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ക്വാർട്സ്. ഇനി അമോർഫസ് സോളിഡ് നോക്കുകയാണെങ്കിൽ ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് അമോർഫസ് സോളിഡിന് വരുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ഇറഗുലർ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിള് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് ഇതൊക്കെയാണ്. ഇവിടെ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് സോളിഡ്, അവരുടെ റെസ്പെക്റ്റീവ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, ദെൻ ബോണ്ടിങ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ഏത് ടൈപ്പാണ്. എക്സാമ്പിൾ ഫിസിക്കൽ നേച്ചർ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് മെൽട്ടിംഗ് പോയിന്റ്. അപ്പൊ മോളിക്കുലർ സോളിഡ്സിൽ വരുന്ന മൂന്ന് ടൈപ്സ് ആണ് നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവരുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മെയിൻലി മോളിക്യൂൾസ് ആയിരിക്കും. ബോണ്ടിങ് ഏതൊക്കെ ടൈപ്പിലാണ് വരുന്നത്? ഡിസ്പേർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ, ഇനി അയോണിക് സോളിഡ്സ് ആണെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കൂളംബിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് മെറ്റാലിക് സോളിഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് അയോൺസ് ആയിരിക്കും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. മെറ്റാലിക് ബോണ്ടിങ് ആണ് അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സിന്റെ കേസിൽ ആറ്റംസ് ആയിരിക്കും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. കോവാലന്റ് ബോണ്ടിങ് ആണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽസ് ആണ്. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? സ്പേസിൽ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പം അസ് ഫാർ ഓഫ് 14 പോസിബിൾ ത്രീ ഡയമെൻഷണൽ ലാറ്റിസസ് ആണ് ഡിസ്കവേർഡ് ആയിട്ടുള്ളത്. ഈ ത്രീ ഡയമെൻഷണൽ ലാറ്റിസസിനെ നമ്മൾ ടോട്ടലി പറയുന്നത് ബ്രാവേസ് ലാറ്റിസസ് എന്നാണ്. ഓക്കെ, ഇനി ലാറ്റിസിലുള്ള ഓരോ പോയിന്റിനെയും നമ്മൾ പറയുന്നത് ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്നാണ്. അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഓരോ പോയിന്റും ഓരോ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ഒരു ലാറ്റിസിന്റെ ജോമെട്രി നമുക്ക് കിട്ടണമെങ്കിൽ ഓരോ ലാറ്റിസ് പോയിന്റിനെയും സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ജോമെട്രി നമുക്ക് കിട്ടുന്നത്. ഇനി ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. യൂണിറ്റ് സെല്ല് നമ്മൾ ഡിഫറെന്റ് ഡയറക്ഷൻസിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു എൻറ്റയർ ലാറ്റിസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി യൂണിറ്റ് സെല്ലിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് അതിന് ഡയമെൻഷൻസ് വെച്ചിട്ടാണ്, എലോങ് ത്രീ എഡ്ജസ് ആൻഡ് ഓൾസോ ആംഗിൾ ബിറ്റ്വീൻ ദി എഡ്ജസ്. ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? എ, ബി, സി ആണ്. ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് ആണ്. യൂണിറ്റ് സെല്ലിന്റെ കോർണർ പൊസിഷൻസിൽ മാത്രമാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി കോർണർ പൊസിഷനിൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കൂടി യൂണിറ്റ് സെൽസ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെന്റേർഡ് യൂണിറ്റ് സെൽസ് എന്നാണ് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെന്റേർഡ് യൂണിറ്റ് സെൽസ് ഉണ്ട്. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ, എൻ സെന്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണറിൽ അല്ലാണ്ട് ബോഡി സെന്ററിൽ കൂടി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കും. ഇനി ഫേസ് സെന്ററിലാണെങ്കിലോ ഓരോ ഫേസിന്റെ സെന്റർ പൊസിഷനിലും അലോങ് വിത്ത് കോർണേഴ്സ് ഈ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് എൻ സെന്റേർഡ് ആണെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കുന്നത് അറ്റ് ദ സെന്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ് ബിസൈഡ്സ് അറ്റ് കോർണർ. ഇവിടെ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസും അവരുടെ പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻസും ഓരോ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ആക്സിയൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത്തും ആക്സിയൽ ആംഗിൾ ആൻഡ് എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ആണെങ്കിൽ പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് ഇതൊക്കെയാണ് പോസിബിൾ വേരിയേഷൻസ്. എഡ്ജ് ലെങ്ത് എ ഈക്വൾ ടു ബി ഈക്വൾ ടു സി ആണ് വരുന്നത്. ആൻഡ് ആക്സിയൽ ആംഗിൾ ആൽഫ ഈക്വൾ ടു ബീറ്റ ഈക്വൾ ടു ഗാമ ഈക്വൾ ടു 90 degree ആണ്. എക്സാമ്പിള് കോപ്പർ, സിങ്ക്, ബ്ലെൻഡ്, സോഡിയം ക്ലോറൈഡ് ഒക്കെയാണ്. ദെൻ ടെട്രാഹൈഡ്രൽ ക്രിസ്റ്റൽ സിസ്റ്റം ആണെങ്കിൽ പ്രിമിറ്റീവ് ആൻഡ് ബോഡി സെന്റേർഡ് ആണ് പോസിബിൾ വേരിയേഷൻ. എ ഈക്വൾ ടു ബി നോട്ട് ഈക്വൾ ടു സി ആണ് എഡ്ജ് ലെങ്ത് വരുന്നത്. ദെൻ ആൽഫ ഈക്വൾ ടു ബീറ്റ ഈക്വൾ ടു ഗാമ ഈക്വൾ ടു 90 degree ആണ് ആക്സിയൽ ആംഗിൾ. എക്സാമ്പിള് വൈറ്റ്, ടിൻ ഡയോക്സൈഡ് ഇതൊക്കെയാണ്. ഇനി ഓർത്തോറോംബിക് ക്രിസ്റ്റൽ സിസ്റ്റം ആണെങ്കിൽ പോസിബിൾ വേരിയേഷൻ പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻ സെന്റേർഡ് ഇതൊക്കെയാണ്.
ദെൻ എ നോട്ട് ഈക്വൾ ടു ബി നോട്ട് ഈക്വൾ ടു സി ആണ് എഡ്ജ് ലെങ്ത്. ആൽഫ ഈക്വൾ ടു ബീറ്റ ഈക്വൾ ടു ഗാമ ഈക്വൾ ടു 90 ഡിഗ്രി ആണ് ആക്സിൽ ആംഗിൾ വരുന്നത്. റോംബിക് സൾഫർ ആണ് എക്സാമ്പിൾ വരുന്നത്. ഇനി ഹെക്സാഗണൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിന് പ്രിമിറ്റീവ് വേരിയേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. എ ഈക്വൾ ടു ബി നോട്ട് ഈക്വൾ ടു സി ആൻഡ് ആൽഫ ഈക്വൾ ടു ബീറ്റ ഈക്വൾ ടു 90 ഡിഗ്രി ആയിരിക്കും. ഗാമ ഈക്വൾ ടു 120 ഡിഗ്രി. എക്സാമ്പിൾ സിംഗിൾ ഓക്സൈഡ് ഗ്രാഫൈറ്റ് ഒക്കെയാണ്. ഇനി റോംബോഹൈഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം ആണെങ്കിൽ പ്രിമിറ്റീവ് വേരിയേഷൻ ആയിരിക്കും. എ ഈക്വൾ ടു ബി ഈക്വൾ ടു സി ആണ് ആൻഡ് ആൽഫ ഈക്വൾ ടു ബീറ്റ ഈക്വൾ ടു ഗാമ നോട്ട് ഈക്വൾ ടു 90 ഡിഗ്രി ആണ്. എക്സാമ്പിൾ കാൽസൈറ്റ് സിനാബർ ഇതൊക്കെയാണ് വരുന്നത്. ദെൻ മോണോക്ലിനിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിന് പ്രിമിറ്റീവ് എൻ സെന്റേർഡ് ആണ് പോസിബിൾ വേരിയേഷൻസ്. എ നോട്ട് ഈക്വൾ ടു ബി നോട്ട് ഈക്വൾ ടു സി ആണ് എഡ്ജ് ലെങ്ത്. ആൽഫ ഈക്വൾ ടു ഗാമ ഈക്വൾ ടു 90 ഡിഗ്രി. ബീറ്റ നോട്ട് ഈക്വൾ ടു 90 ഡിഗ്രി ആണ്. മോണോക്ലിനിക് സൾഫർ Na2SO4 10H2 ആണ് എക്സാമ്പിൾ വരുന്നത്. ദെൻ ട്രൈക്ലിനിക്കിന് സിസ്റ്റത്തിന് പ്രിമിറ്റീവ് ആണ് പോസിബിൾ വേരിയേഷൻ. എ നോട്ട് ഈക്വൾ ടു ബി നോട്ട് ഈക്വൾ ടു സി ആണ് ആക്സിൽ ലെങ്ത്. ദെൻ ആൽഫ നോട്ട് ഈക്വൾ ടു ബീറ്റ നോട്ട് ഈക്വൾ ടു ഗാമ നോട്ട് ഈക്വൾ ടു 90 ഡിഗ്രി ആണ്. എക്സാമ്പിൾ എന്താണ്? K2Cr2O7 CuSO4 5H2O H3BO3. നെക്സ്റ്റ് വരുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ആണ്. ഒരു പാർട്ടിക്കിൾ എത്ര പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫില്ലപ്പ് ആക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP ആൻഡ് CCP സ്ട്രക്ചേഴ്സ് 74% ആണ്. ദെൻ പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചേഴ്സ് 68% ആണ്. ദെൻ പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് 52.4% ആണ്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് പോയിന്റ് ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഐഡിയൽ അറേഞ്ച്മെന്റിൽ നിന്നുള്ള ഡീവിയേഷൻ അല്ലെങ്കിൽ ഇറഗുലാരിറ്റി അറൌണ്ട് എ പോയിന്റ് ഓർ ആൻ ആറ്റം ഇൻ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, അതിനാണ് നമ്മൾ മെയിൻലി പോയിന്റ് ഡിഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻ്റെ റോ ഫ്ലാറ്റിസ് പോയിന്റിൽ നിന്നുള്ള ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ഡീവിയേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ലൈൻ ഡിഫക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇറഗുലാരിറ്റീസിനെ നമ്മൾ വെദർ ഇറ്റ് ഈസ് പോയിന്റ് ഡിഫക്ട് ഓർ ലൈൻ ഡിഫക്ട് ആയാലും നമ്മൾ അതിനെ പറയുന്നത് ക്രിസ്റ്റൽ ഡിഫക്ട്സ് ആണെന്നാണ് അസ് എ ടോട്ടൽ പറയുന്നത്. ടൈപ്സ് ഓഫ് പോയിന്റ് ഡിഫക്ട്സ് നോക്കാം. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്ട് എന്ന് പറയുന്നത് ഇതൊരിക്കലും സോളിഡിന്റെ സ്റ്റോയിഷ്യോമെട്രിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ഡിഫക്ട് ആണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് വേക്കൻസി ഡിഫക്ട് ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്. ഓക്കെ, ലാറ്റിസ് സൈറ്റില് ചില സൈറ്റ്സ് വേക്കൻ്റ് ആണെങ്കിൽ ആ ക്രിസ്റ്റലിനെ നമുക്ക് വേക്കൻസി ഡിഫക്റ്റിന് പ്രോൺ ആണെന്ന് പറയാം. ഇനി ചില കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഓക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ ക്രിസ്റ്റലിനെ നമുക്ക് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് ആണെന്ന് പറയാം. ഫ്രങ്കൽ ഡിഫക്ട് എക്സിബിറ്റ് ചെയ്യുന്നത് അയോണിക് സോളിഡ്സ് ആണ്. ഇവിടെ സ്മോളർ അയോൺസ് അവരുടെ നോർമൽ സൈറ്റിൽ നിന്ന് ഡിസ്ലൊക്കേറ്റ് ആയിട്ട് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലായിരിക്കും പ്രസന്റ് ആയിരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ ഒരു വേക്കൻസി ഡിഫക്റ്റ് ഒറിജിനൽ സൈറ്റിൽ ക്രിയേറ്റ് ആവുകയാണ് ആൻഡ് പുതിയ ലൊക്കേഷനിലെ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും ക്രിയേറ്റ് ആവുകയാണ്. ഇനി ഷോർട്ട് കി ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് വേക്കൻസി ഡിഫക്റ്റ് തന്നെയാണ്. അയോണിക് സോളിഡ്സിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്പർ ഓഫ് മിസ്സിംഗ് കാറ്റയോൺസ് ആൻഡ് അനയോൺസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. ഷോർട്ട് കി ഡിഫക്റ്റ് ആ ഒരു സബ്സ്റ്റൻസിനെ ഡെൻസിറ്റിനെ ഡിക്രീസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ്. അയോണിക് സബ്സ്റ്റൻസസ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് മെയിൻലി എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്താ നോക്കാം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് കണ്ടെയ്നിങ് ലിറ്റിൽ എമൗണ്ട് ഓഫ് SRCl2 നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്താൽ അതിൽ ചില സൈറ്റ്സ് ഓഫ് Na+ അയോൺസ് ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത് SR2+ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അതായത് ഓരോ SR2+ രണ്ട് Na+ അയോൺസിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. സച്ച് ദാറ്റ് ഇറ്റ് ഓക്കുപ്പൈസ് ദ സൈറ്റ് ഓഫ് വൺ അയോൺ ആൻഡ് ദി അതർ സൈറ്റ് റിമെയിൻസ് വേക്കൻ്റ് ഹിയർ. ഓക്കെ, കാറ്റയോണിക് വേക്കൻസീസ് ഇവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് ആൻഡ് അത് ഈക്വലി നമ്പർ ആണ് ടു ദാറ്റ് ഓഫ് SR2+ അയോൺസ്. ഇനി നെക്സ്റ്റ് വരുന്നത് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. നോൺ സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോയിലായിരിക്കും ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻ എലമെന്റ്സ് ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ പ്രസന്റ് ആയിട്ടുള്ളത്. രണ്ട് ടൈപ്സ് ആണ് ഇതിൽ വരുന്നത്, മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ കണ്ടക്ടിവിറ്റീസിന്റെ റേഞ്ച് വരുന്നത് ബിറ്റ്വീൻ 10^4 to 10^7 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പൊ മെറ്റൽസ് ഹാവിംഗ് കണ്ടക്ടിവിറ്റീസ് ഇൻ ദി ഓർഡർ ഓഫ് 10^7 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇൻസുലേറ്റേഴ്സിന്റെ
കണ്ടക്റ്റിവിറ്റി റേഞ്ച് വരുന്നത് ബിറ്റ്വീൻ 10^-22 to 10^-10 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. ദെൻ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ചിലാണ് കണ്ടക്ടിവിറ്റി വരുന്നത്, 10^-6 to 10^4 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ 5 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. പാരാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്തുകൊണ്ടാണ്? പാരാമാഗ്നറ്റിസത്തിൽ ഒന്നോ അതിൽ കൂടുതലോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ആൻഡ് ദേ ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ദേ ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഇലക്ട്രോൺസ് പെയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ലാത്ത സബ്സ്റ്റൻസസ് ആണ് ഡയാമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി ഫെറോമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്നത് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് സബ്സ്റ്റൻസസ് ആണ്. ഫോർ എക്സാമ്പിൾ അയൺ, കൊബാൾട്ട്, നിക്കൽ എക്സെട്ര. ഓക്കെ, അപ്പം ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെ നമുക്ക് പെർമനന്റ്ലി മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആന്റി ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അവരുടെ ഡൊമൈൻ ഓപ്പോസിറ്റ്ലി ഓറിയന്റഡ് ആണ്, ആൻഡ് അവരുടെ മാഗ്നറ്റിക് മൊമെന്റ് ഈച്ച് അതർ ക്യാൻസൽ ഔട്ട് ആയി പോകും. ഫോർ എക്സാമ്പിൾ സബ്സ്റ്റൻസസ് ലൈക്ക് MnO ആണ് ആന്റി ഫെറോമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഡൊമൈൻ സ്ട്രക്ചർ ഉണ്ടാവും. ഇനി ഫെറി മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അവരുടെ മാഗ്നറ്റിക് മൊമെന്റ്സ് ഓഫ് ഡൊമൈൻ പാരലൽ ആൻഡ് ആന്റി പാരലൽ ഡയറക്ഷനിൽ അൺഈക്വൽ നമ്പേഴ്സിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആസ് കമ്പയർ ടു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, സോ അപ്പം ഇത്രയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. താങ്ക് യു.